തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ അണ്ണനുള്ള അടി താണ്ട വണ്ടി വിളിച്ചിട്ട് വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ തന്നെ വന്ന് നിൽക്കുകയാണല്ലോ. ഫ്രാങ്ക്ലിൻ അണ്ണൻ എവിടെ? ഫ്രാങ്ക്ലിൻ അണ്ണൻ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ നോക്കിക്കൊണ്ട് നിൽക്കുക. ഫ്രാങ്ക്ലിൻ അണ്ണൻ ഇങ്ങോട്ടൊന്ന് നോക്കി, അണ്ണ തിരക്കി ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. എന്നെ തിരക്കി ആരാണ്ടോ രാവിലെ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്? അതൊക്കെ പോട്ടെ. ഹായ് ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഷിൻചാൻ പറയുന്നത് കേട്ടില്ലേ, നമ്മളെ തിരക്കി ആരോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ടെന്നാണ് ഇവൻ പറയുന്നത്. എന്തായാലും നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ആരാണ് രാവിലെ തന്നെ നമ്മളെ നോക്കി വന്ന് നിൽക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. മിക്കവാറും ട്രെവറോ ആരെങ്കിലും ആയിരിക്കുമോ? എന്തായാലും നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നോക്കി നോക്കാം. ഗൈസ്, ഇത് നമ്മുടെ അയൽപക്കത്തെ വീട്ടിലെ ചേട്ടനല്ലേ? ഗൈസ്, ജിമ്മനാണ് പുള്ളി. ആണ്ടോ മസിലൊക്കെ പെരുപ്പിച്ചിട്ട് എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയില്ല. എന്താണ് ചേട്ടാ പ്രശ്നം? പ്രശ്നം എന്താണോ നിനക്ക് അറിയില്ലല്ലേ, നിന്റെ ബേക്കിൽ നിൽക്കുന്ന ആ ഒരു ചെറുകനെ കണ്ടില്ലേ? ആ ചെറുകൻ എന്റെ വീട്ടിലെ ചില്ലിനെ, ജനലിലെ ചില്ലിനെ കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിച്ചിരിക്കുക. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് നീ ഇവിടുന്ന് പോയാ മതി. അവൻ എവിടെ എവിടെ അവന്റെ ബേക്കിൽ ഓടിച്ചു നിൽക്കുകയാണല്ലേ? അവനെ ഇങ്ങോട്ട് പിടിച്ചാ ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഗൈസ്, രാവിലെ തന്നെ നമ്മുടെ ഷിൻചാൻ നല്ലൊരു പണി ാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഷിൻചാനെ, എടാ ഇയാൾ പറയുന്ന എന്തുവാടാ ഞാൻ എന്തുവാടാ ഈ കേൾക്കുന്നത്? നീ അയാളുടെ വീട്ടിലെ ചില്ലിനെ എറിഞ്ഞ് പൊട്ടിച്ചായിരുന്നു. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. അയാളുടെ കയ്യിലിരിക്കുന്ന അടിമിത്തോ ഞാൻ മേടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ചേട്ടാ, അവൻ ചെറിയൊരു കല്ലെടുത്തിറങ്ങിയെന്നാണ് പറയുന്നത്. ചേട്ടൻ വേണമെങ്കിൽ ഇതാണ്ട് എന്റെ വീട്ടിലെ ജനലിലെ ചില്ല് വേണമെങ്കിൽ ചേട്ടൻ അതുപോലെ എറിഞ്ഞ് പൊട്ടിച്ചോ. പകരത്തിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ ജനലില്ലല്ലേ. ഓ ചേട്ടാ, ഇപ്പോ എന്ത് ചെയ്യാൻ? ചേട്ടാ ഈ പ്രശ്നത്തേക്ക് ഒന്ന് ക്ഷമിച്ചൂടെ, ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, നീ തന്നെ വന്നിട്ട് എനിക്ക് ആ ഒരു ചില്ല് മാറ്റി തരണം. വേറെ പണിക്കാരെയൊന്നും കൊണ്ടുവച്ച് ചെയ്യണ്ട, നീ തന്നെ എനിക്ക് അത് മാറ്റി തന്നേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് വാ എന്റെ കൂടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ നമ്മുടെ ഷിൻചാനി എനിക്ക് തന്നത് നല്ലൊരു എട്ടിന്റെ പണിയാണ് തന്നത്. ചേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് മാറ്റി തന്നാ പോരെ? ഇപ്പം തന്നെ വരണമെന്ന് നിർബന്ധമാണ്. അതുപോലെ എന്റെ കയ്യിൽ ടൂൾസ് ഒന്നും ഇല്ല ചേട്ടാ അത് മാറ്റാൻ വേണ്ടിയിട്ട്. ടൂൾസ് ഒന്നും വേണ്ട, ഇപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ പോകുന്നു. നീ കുറച്ച് കഴിഞ്ഞ് വന്ന് മാറ്റി തന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വേറെ ടൂൾസ് ആയിട്ട് വരും. ഗൈസ്, എന്തായാലും ഇപ്പോഴത്തേക്ക് തൽക്കാലം ചേട്ടൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ചേട്ടനാണെങ്കിൽ പോയിട്ടുണ്ട് അയാളുടെ വീട്ടിലേക്ക്. ഷിൻചാൻ, എന്തായാലും രാവിലെ നീ എനിക്ക് തന്ന പണി നല്ല അട്ടിപ്പൊളി പണിയാണ് കേട്ടോ. എടാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യൂടാ? ചില്ല് മാറ്റി കൊടുക്കണ്ടേ? അപ്പോഴും നിനക്ക് അറിയാം അയാൾ തല്ലൂന്ന്. അപ്പൊ ഇവ എനിക്ക് തോന്നുന്നു മിക്കവാറും എനിക്ക് തല്ല് മേടിച്ച് തരാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്ന്. എന്തായാലും നീ ഇവിടെ നിൽക്കേ, ഞാൻ നൈസായിട്ട് പോയിട്ട് അതൊന്ന് മാറ്റിയിട്ട് വരാം. ഗൈസ്, എന്തായാലും അങ്ങനെ സക്സസ് ആയിട്ട് ആ ഒരു പുള്ളിയുടെ വീട്ടിൽ ചെന്ന് ആ ഒരു ചില്ലും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. ഷിൻചാൻ രാവിലെ തന്നെ നല്ലൊരു പണിയാണ് തന്നത്, കുഴപ്പമില്ല ഗൈസ്. എന്തായാലും ഇതിൽ നിന്നും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. ഇവനെ കുറച്ച് ക്ലാസ് എടുത്തു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു വേറൊരു സെറ്റപ്പിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവനെ മാത്രമായിട്ട് പഠിപ്പിക്കാതെ വേറെയും കുറച്ച് പേരെയൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഒരു ട്യൂഷൻ ക്ലാസ് നമുക്കിവിടെ സെറ്റ് ചെയ്താലോ എന്നാണ് ഗൈസ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ നല്ല പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യണം ഗൈസ്. അതിന് വേണ്ടിയിട്ട് ഒരു ട്യൂഷൻ ക്ലാസ്സിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇവനെയും കൂട്ടിയിട്ട് നമുക്ക് നേരെ ഒരു സ്ഥലം വരെ പോകണം ഗൈസ്. വേറൊരിടത്തും അല്ല, നമ്മുടെ മൗണ്ട് ചില്ലിയാടിലേക്ക് കയറുന്നതിൻ്റെ അവിടെ കുറച്ച് വുഡൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട് ഗൈസ്. അവിടെ ചെന്നിട്ട് കുറച്ച് മേശയും കസേരയൊക്കെ നമുക്ക് പണിയിപ്പിക്കാനുണ്ട് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലത്തേക്ക് വേണ്ടിയിട്ട്. ഈ വണ്ടിക്കാരൻ എന്നെ എന്തോ പറയുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോൾ എന്തായാലും ഒരു ട്യൂഷൻ സെൻ്ററൊക്കെ ഇടാൻ പോകുന്നത് കൊണ്ടിട്ട് നല്ലവനായിരിക്കുകയാണ്, അതുകൊണ്ടിട്ട് അയാളെ വെറുതെ വിട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ മൗണ്ട് ചില്ലിയാടിൻ്റെ അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് കയറി ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ 1K ഫോളോവേഴ്സ് ആകുമ്പോൾ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ ഗൈസ്. അങ്ങനെ എന്തായാലും ഞാൻ മൗണ്ട് ചില്ലിയാടിലേക്ക് കയറുന്ന ആ ഒരു വഴിയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ വുഡ് എടുക്കാൻ പോകുന്നത്. വുഡ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ മേശയും കസേരയും ബെഞ്ചും കാര്യങ്ങളൊക്കെ പണിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്തായാലും ഇവിടുത്തെ ആൾക്കാർ എവിടെയാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ആ അതാണ്ട് ഇവിടെ രണ്ടുപേരിരിക്കുന്നുണ്ട്.
ആ തൊപ്പി വെച്ച ചേട്ടനാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ആള്. ചേട്ടാ നമുക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ കുറച്ച് ഡെസ്കും ബെഞ്ചൊക്കെ വേണം, ഒരു ട്യൂഷൻ സെൻ്ററിലത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നിങ്ങൾ പണിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് തരുമല്ലോ അല്ലേ? ഇവിടെ നിന്ന് നിനക്ക് ആവശ്യമുള്ള വുഡ് ഏതൊക്കെ വേണമെന്ന് ദാണ്ട അവിടെ ചെന്നിട്ട് നോക്കിക്കോ, എന്നിട്ട് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തിട്ട് നിന്റെ വീട്ടിലേക്ക് കൊണ്ട് എത്തിച്ചു തരാം. ഗേസ് എന്തായാലും ഇവിടെ നിന്ന് വുഡൊക്കെ നോക്കിക്കൊള്ളാനാണ് പുള്ളി നമ്മളടുത്ത് പറഞ്ഞത്. ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത്, ഈ കിടക്കുന്നതെല്ലാം ഒരേ സാധനം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്താൽ മതി, നമുക്ക് കുറച്ച് ബെഞ്ചും ഡെസ്കൊക്കെ മതി ഗേസ്, ഒരു നാലോ അഞ്ചോ ബെഞ്ചും ഡെസ്കൊക്കെ മതി, അത്രയ്ക്കുള്ള ആൾക്കാരൊക്കെ കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴും നമുക്ക് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഷിൻജാ മാത്രമേ ഉള്ളൂ, ഇനി വേണം നമുക്ക് പിള്ളേരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗേസ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്താൽ മതി, നല്ല തടി നോക്കി എടുത്താൽ മതി ചേട്ടാ. ഇതിൽ നിന്ന് ഏതെങ്കിലും നല്ല വുഡ് നോക്കിയിട്ട് എടുത്തിട്ട് അതിൽ പണിഞ്ഞാൽ മതി കേട്ടോ ഗേസ്. എന്തായാലും പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി എന്തായാലും മേശയും ബെഞ്ചും ഡെസ്കൊക്കെ പണിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് തന്നോളും, വേറെ സീനൊന്നുമില്ല. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് പിള്ളേരെ സംഘടിപ്പിക്കണം ഗേസ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് സിറ്റിയിലേക്കാണ് പോകുന്നത്. നമുക്കൊരു പരസ്യം ചെയ്യണം ഗേസ്. പരസ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പത്രത്തിൽ കൊടുക്കുകയോ ടി വിയിൽ അങ്ങനെ പരസ്യം ചെയ്യുകയല്ല, നമ്മൾ തന്നെ അതായത് നമ്മുടെ ഫ്രാങ്ക്ലിൻ തന്നെ റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് അങ്ങോട്ട് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അതവിടെ കുറേ പേരിരിക്കുന്നുണ്ട്. നമുക്ക് ഇവരുടെ ഇടയിൽ തന്നെ ആദ്യം പരസ്യം ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇവിടെ ഇരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാവരും ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണേ, എന്തുകൂടെ എന്താ നാലുണ്ടോ നാല് വാക്കിനൊക്കെ നോക്കിയിട്ടിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരുത്ത ഇവിടെ വന്നിട്ട് നിങ്ങളടുത്തൊരു കാര്യം പറയുന്നതല്ലേ? നിങ്ങൾക്ക് ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിച്ചൂടെ. കോട്ടിട്ട ചേട്ടാ, ചേട്ടൻ്റെ മോനെ നമ്മുടെ ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മക്കളെയൊക്കെ എൻ്റെ ട്യൂഷൻ സെൻറ്ററിലേക്ക് എന്നെ പറഞ്ഞു വിടണം, കുറഞ്ഞ ഫീസിലൊക്കെ പഠിപ്പിക്കാം. ചേച്ചി ഇവിടെ സിഗരറ്റും വലിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ? ശരി, ഈ ബർഗർ അടിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചി, ചേച്ചി ചേച്ചിയുടെ വീട്ടിലെ പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടണം, നല്ല ട്യൂഷൻ ക്ലാസ്സൊക്കെയാണ്. ഓക്കെ, ഇവിടെ ആരാണ് ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്? ചേട്ടാ, ചേട്ടനും കൂടെ വേണമെങ്കിൽ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പിള്ളേർക്ക് മാത്രമല്ല, വലിയവർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഓക്കെ ചേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? അപ്പോൾ സെറ്റല്ലേ? പിള്ളേരൊക്കെ പറഞ്ഞു വിടുമല്ലോ അല്ലേ? ഏസ് എന്തായാലും ഇവന്മാരൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ എങ്ങോട്ടേക്കോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും വേറെ സ്ഥലത്തേക്ക് പോകാം ഗേസ്. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പറയേണ്ട രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ അടുത്ത് വേറെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഗേസ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതൊരു മാർക്കറ്റാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇതിനകത്തേക്ക് കയറിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, ഫ്രണ്ടിൽ നിൽക്കുന്ന ഇത്രയും പേരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ വീട്ടിൽ ഒരു ട്യൂഷൻ സെൻറ്റർ ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലെ പിള്ളേരെയൊക്കെ എൻ്റെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പറഞ്ഞു വിടണം. കുറഞ്ഞ ഫീസിലൊക്കെയാണ് ഞാൻ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. ക്യാമറ തൂക്കിയിട്ട് പോകുന്ന ചേച്ചി ഞാൻ പറഞ്ഞത് കേട്ടോ. ഓ, പുള്ളിക്കാരി മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. ഓക്കെ, ഇവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ ഡേ. നിങ്ങൾക്കും വേണമെങ്കിൽ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, നല്ല കാര്യങ്ങൾ പറഞ്ഞുതരും, അത്രയേ ഉള്ളൂ. ഓ, ഇവ എവിടെയാണ് ആടി ആടി പോകുന്നത്? എവിടെ ചേട്ടാ, എങ്ങോട്ട് ആടി ആടി പോകുന്നത്? ഇയാളെങ്ങോട്ടെങ്കിലും പോകട്ടല്ലേ. എടേ, ഇവൻ്റെ ആട്ടം പെട്ടെന്ന് മാറിയാ. ഇവ അഭിനയിക്കുന്നതാണെന്നാണ് തോന്നുന്നത് ഗേസ്. ഇവിടെ എന്തെങ്കിലും ഷോർട്ട് ഫിലിമിൻ്റെ എന്തെങ്കിലും ഷൂട്ടിങ് നടക്കുന്നുണ്ടോ ഗേസ്? എന്തായാലും ഞാൻ നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ കുറേ കടകളൊന്നും തുറന്നിട്ടില്ല ഗേസ്. ഇവിടെയൊക്കെ ആൾക്കാർ ഇന്ന് കുറവാണ് ഗേസ്. സാധാരണ ഈ ഒരു പരിസരത്തൊക്കെ വരുമ്പോൾ നല്ല ആൾക്കാരൊക്കെ ഉള്ളതാണ്. ഓക്കെ, എന്തായാലും ഇവരുടെ അടുത്തൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നോക്കാമെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഗേസ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കണ്ട ചേട്ടാ. ഇയാൾ ഞാൻ പറയാൻ വരുന്നതിന് മുമ്പേ എന്നെ അവിടെ നിന്ന് ഓടി എങ്ങോട്ടേക്കോ പോവുകയാണ്. ഓക്കെ, എന്തായാലും നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം അല്ലേ ഗേസ്. എന്തായാലും ഷിൻജാൻ ദാ ഓടി വന്ന് നമ്മുടെ കാറിലേക്ക് കയറിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ പബ്ലിസിറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം എന്തെങ്കിലും കൊടുക്കുകയൊക്കെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് നമ്മുടെ ആ ഒരു ബെഞ്ചും ഡെസ്കും കാര്യങ്ങളൊക്കെ വന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഗേസ്. പുള്ളിക്കാരൻ എന്തായാലും അതൊക്കെ പണിയാൻ കുറച്ച് ടൈം എടുക്കും തോന്നുന്നു. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം ഗേസ്. എന്തായാലും ഞാനും ഷിൻജാനും കൂടെ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ബെഞ്ചും ഡെസ്കൊക്കെ പണിഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് എന്തായാലും നമ്മുടെ ട്യൂഷൻ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസാണ് എടുത്തിട്ടുള്ളത് ഗേസ്. അങ്ങനെ അവസാനം നമ്മുടെ ബെഞ്ചും ഡെസ്കും കാര്യങ്ങളും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ സെറ്റപ്പ് ദാണ്ട ഇവിടെ ചെയ്തിട്ടുണ്ട് ഗേസ്. അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് ദാണ്ട ഇവിടെ ഇട്ടിട്ടുണ്ട്. നാല് ഡെസ്കും നാല് ബെഞ്ചും, പിന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാഷിനിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രാങ്കിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ദാണ്ട ഇവിടെ ഒരു അടിപൊളി ചെയറും ദാണ്ട ഇവിടെ ഒരു അടിപൊളി മേശയും പണിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ പുസ്തകങ്ങളും പേനയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗേസ്. ഒരു ട്യൂഷൻ സെൻറ്റർ ആകുമ്പോൾ ഇതൊക്കെ അത്യാവശ്യമാണ്. ഷിൻജാടെ ഓടിപ്പോകുന്നു, അടേടെ ഇങ്ങോട്ട് വട, ക്ലാസ്സിൽ കയറി ഇരിക്കാൻ മര്യാദയ്ക്ക്.
ഇനി മുതൽ നീ ഇവിടത്തെ സ്റ്റുഡന്റ് ആണ് കേട്ടോ. നമ്മുടെ ഷിൻജാൻ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്, പിള്ളേരാരും വന്നില്ല. പിള്ളേരാരും വന്നില്ലെങ്കിലും നിന്നെ മാത്രം ഇരുത്തിയിട്ടായിരുന്നാലും ഞാൻ ക്ലാസ് എടുക്കൂടാ. നീ എന്തായാലും അകത്തേക്ക് കേറി ഇരിക്കും. നമ്മുടെ ഷിൻജാൻ പറയുന്നത് അവന്റെ കൂടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ പഠിക്കാൻ വേണ്ടി ഇരിക്കത്തുള്ളൂ എന്നാണ്. ഷിൻജാനയുടെ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും. നീ എന്തായാലും വെയിറ്റ് ചെയ്യും. ഞാൻ എന്തായാലും പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഗേസ്, റോഡിൽ ചെന്നിട്ട് ആൾക്കാരുടെ അടുത്ത് നേരിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് ആരെങ്കിലും വരാതിരിക്കില്ല. നമുക്ക് എന്തായാലും കുറച്ച് ടൈം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചോപ്പിനെ പിടിച്ചിരുത്താടാ. ചോപ്പ് കൂടെ ഉണ്ടെങ്കിൽ നീ പഠിക്കാനിരിക്കത്തില്ലേ. ഗേസ് ചോപ്പിനെ പിടിച്ചിരുത്താന്ന് പറഞ്ഞതും അവനും തൊപ്പിണങ്ങിയതോ അങ്ങ് പോയി നിൽക്കുകയാണ്. ഗേസ് അവസാനം നമ്മുടെ ട്യൂഷൻ സെൻ്ററിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഗേസ് അത് ആരൊക്കെയാണെന്ന് നിങ്ങൾ കാണണ്ടേ. ഗേസ് ഇതാണ്ട് ഇവരൊക്കെയാണ് കേട്ടോ, നമ്മുടെ ജിമ്മിയും അതുപോലെ തന്നെ ട്രെവർ അണ്ണനും പിന്നെ നമ്മുടെ ഡോറേമോനുമാണ് ഗേസ് വന്നിട്ടുള്ളത്. ട്രെവർ അണ്ണനൊക്കെ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഗേസ് നമ്മുടെ ട്യൂഷൻ സെൻ്ററിലേക്ക് ട്രെവർ അണ്ണൻ വന്നിരിക്കുകയാണ്, ജിമ്മി വന്നിട്ടുണ്ട്. മൈക്കിൾ അണ്ണനെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കൂടാ. നീ മൈക്കിളിനെ കൂടെ വിളിച്ചുകൊണ്ട് വരാത്തെന്ത്. ഗേസ് എന്തായാലും നിങ്ങൾ എല്ലാവരും കയറി ഇരിക്കും. ഇത്രയും പേര് വന്ന സ്ഥിതിക്ക് ഇത്രയും പേര് മതി. നമുക്ക് ഈ ഒരു നാല് പേരെ വെച്ചിട്ട്, ഷിൻജാൻ ഉൾപ്പെടെ ഈ ഒരു നാല് പേരെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ ദിവസമായതുകൊണ്ട് വലിയ ടഫൊന്നും ആയിരിക്കില്ല. നിങ്ങൾ എന്തായാലും കയറി ഇരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെ എനിക്ക് എന്തായാലും അറിയാം. എന്തായാലും നമ്മളൊരു ക്ലാസ് തുടങ്ങുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തിയിട്ടൊക്കെയല്ലേ തുടങ്ങുന്നത്. ആ ഒരു ഇത് എന്തായാലും നമുക്ക് മാറ്റണ്ട. നമുക്ക് എന്തായാലും പരസ്പരം പരിചയപ്പെട്ടിട്ട് തന്നെ തുടങ്ങാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെങ്കിലും ഒരു ക്ലാസ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. അതിൻ്റെ മുറയ്ക്ക് തന്നെ അങ്ങ് നടക്കട്ടെ. ആദ്യം ഇവിടെ നിന്നെ തുടങ്ങാം. നിന്റെ പേരും എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞു. എന്റെ പേര് ഡോറേമോൻ എന്നാണ്. ഞാനിവിടെ ചെറിയ രീതിയിൽ ഒന്ന് പഠിക്കാനൊക്കെ വേണ്ടി വന്നതാണ്. എന്റെ പേര് ഷിൻജാൻ എന്നാണ്. ഞാൻ പിന്നെ ഈ ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നത് എന്റെ ഫ്രാങ്കിൻ അണ്ണനാണ്. അതുകൊണ്ടിട്ട് ഫ്രാങ്കിൻ അണ്ണന്റെ ട്യൂഷൻ സെന്ററിൽ ആരും പഠിക്കാനില്ലാത്തത് കൊണ്ടിട്ട് വെറുതെ കയറിയിരിക്കുന്നതാണ്. പഠിക്കാനൊന്നും കയറിയിരിക്കുന്നതല്ല. മിക്കവാറും ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒരു വടി വെട്ടി വെക്കേണ്ടി വരും ഇവനെ തല്ലാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത് ഇനി ബേക്കിലേക്ക് പോവാം. ജിമ്മി, ജിമ്മി അവിടെ നീ പറഞ്ഞോ. എന്റെ പേര് ജിമ്മി എന്നാണ്. ഞാൻ വെറുതെ വീട്ടിൽ ബോറടിച്ച് കയറുന്നപ്പോ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നതാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്റെ പേര് ട്രെവർ എന്നാണ്. ഞാൻ സാൻഡിസൈലെ വലിയൊരു ഗുണ്ടയാണ്. ഗുണ്ട അതിന്റെ എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്നതാ. ഗേസ് എന്തായിരുന്നാലും ഇവന്മാര് നാല് പേര് മുഠായി പാടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംസാരത്തിൽ നിന്നിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് തുടങ്ങാം. ഇത് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഒരു സിമ്പിൾ ചോദ്യങ്ങൾ ഞാൻ കുറച്ച് ചോദിക്കാം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ആൻസർ പറയുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അത് വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഡോറേമോൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം അല്ലേ. ഓക്കെ, ഡോറേമോൻ്റെ അടുത്താണ് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ ഒരു ലോസാൻഡോസ് സിറ്റിയിലെ ഏറ്റവും ഉയരം കൂടിയ മല ഏതാണ്? നമ്മുടെ ലോസാൻഡോസ് സിറ്റിയിലെ ഏറ്റവും ഉയരം കൂടിയ മല. സാർ, സത്യമായിട്ടും എനിക്ക് ഇതിന്റെ ഉത്തരം അറിയില്ല സാർ. എന്നെ അടിക്കരുത് സാർ, പ്ലീസ് സാർ, എന്നെ അടിക്കരുത് പ്ലീസ്. ഇവനെന്താടെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അടിക്കത്തില്ല മിണ്ടാതിരുന്നു. ഓക്കെ ഷിൻജാനേടാ, നീ പറഞ്ഞു കൊടുക്കടാ ലോസാൻഡോസ് സിറ്റിയിലെ ഏറ്റവും ഉയരം കൂടിയ മല ഏതാണെന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്ക, എല്ലാരും കേക്കട്ട്. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ സാറേ, ഇതൊക്കെ ചോദിച്ചു ഞാൻ എങ്ങനെ പറയാനാണ്? എനിക്കറിയില്ല ഇതൊന്നും. വല്ല തിന്നുന്ന സാധനത്തെ കുറിച്ച് വല്ല ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു തരാം. അങ്ങനത്തെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കേ. തിന്നുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ നമ്മുടെ ഷിൻജാൻ അറിയത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബേക്കിൽ രണ്ടുമാർ നിൽക്കുന്നുണ്ടല്ലോ. എടാ ജിമ്മി, എടാ നീ പറയടാ ഏറ്റവും ഉയരം കൂടിയ മല ഏതാണ്? ഞാൻ തന്നെ നിൽക്കുന്നത് ഇപ്പൊ ഏറ്റവും ഉയരത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഞാൻ എങ്ങനെയാ പറയുന്നത് ഫ്രാങ്ക്ലിൻ? എന്റെ പൊന്ന് ട്രെവർ അണ്ണ, ഇയാളെങ്കിലും ഒന്ന് പറയോ. ഇയാള് സാൻഡി സൈഡിലൊക്കെ കിടക്കുന്നതല്ലേ, ഒന്ന് പറയേ. ഫ്രാങ്ക്ലിൻ സാർ, എനിക്ക് ഇതിന്റെ ഉത്തരവൊന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്നത് തന്നെ എന്തെങ്കിലും ഗുണ്ടാ ടിപ്സ് ഉണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിട്ടാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിന്റെ ഉത്തരം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ ഇങ്ങനെ ഉയരം കൂടിയ മല ഏതാണ്, ഉയരം കുറഞ്ഞ മല ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എങ്ങും പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കതൊന്നും അറിയത്തില്ല. ഇവന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഒരു വടിയൊക്കെ വെട്ടി വയ്ക്കേണ്ടി വരും. ഇനിയിപ്പോൾ അടുത്തെന്ത് ചോദ്യം ചോദിക്കും? ഓക്കെ, ഞാൻ എന്തായാലും ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഇവന്മാരും ഉത്തരം പറഞ്ഞില്ല. അതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോസാൻഡോസ് സിറ്റിയിലെ ഏറ്റവും ഉയരം കൂടിയ മലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മൗണ്ട് ചില്ലിയാട് ആണ്ടേ, മൗണ്ട് ചില്ലിയാട് ഓർത്ത് വെച്ചോണം കേട്ടോ, ഇനി പറഞ്ഞുതരില്ല. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം ഷിൻചാന്റെ അടുത്താണ് എടാ. ഒന്നും ഒന്നും എത്ര? അതുകൊള്ളാം, സാറിന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളെടുത്ത് ചോദിച്ച് നൈസായിട്ട് പഠിക്കാനുള്ള പരിപാടിയാണല്ലേ. ഇവ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവന് തന്നെ ഒരു പിടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിൻചാനെടാ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എന്തായാലും പോട്ടെ, ഇനിയിപ്പോ അടുത്ത ചോദ്യം ഡോറെ മോൻ്റെ അടുത്ത് ചോദിക്കാം. എടാ, രണ്ടും രണ്ടും എത്ര? നീയെങ്കിലും ഒന്ന് പറയടേ, രണ്ടും രണ്ടും എത്രയാണത്? സാർ, ഇതിന്റെ ഉത്തരം എനിക്കറിയാം സാർ, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. രണ്ടും രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ടാണ് സാർ, അതാണ് ഇതിന്റെ ഉത്തരം. ആദ്യമായിട്ട് ഞാൻ തന്നെ ഉത്തരം പറഞ്ഞല്ലേ, ഞാനൊരു സംഭവമാണ്. പിന്നെ നീ ഭയങ്കര സംഭവമാണ് കേട്ടോ, ഈ തല വെളി കാണിക്കരുത്. രണ്ടും രണ്ടും എത്രയും ചോദിച്ചപ്പോ രണ്ട് രണ്ടാണെന്ന്. ഓക്കെ, ഇവന്മാർക്ക് രണ്ടുപേർക്കും ഒന്നും അറിയില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അടുത്ത ചോദ്യം നമ്മുടെ ട്രെവർ അണ്ണന്റെ അടുത്ത് ചോദിക്കാം അല്ലേ. ട്രെവർ അണ്ണ, അടുത്ത ചോദ്യം ട്രെവർ അണ്ണന്റെ അടുത്താണ്. ട്രെവർ അണ്ണൻ ഒരു കടയിൽ പോയിട്ട്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ട്രെവർ അണ്ണൻ ഒരു കടയിൽ പോയിട്ട് 10 രൂപയ്ക്ക് 10 മുട്ടായി മേടിച്ചു. വരുന്ന വഴിക്ക് നമ്മുടെ ഷിൻചാൻ ആണെങ്കിൽ അതിൽ നിന്ന് 2 മുട്ടായി ചോദിച്ചപ്പോ നമ്മുടെ ട്രെവർ അണ്ണൻ അതിൽ നിന്ന് 2 മുട്ടായി ഷിൻചാൻ കൊടുത്തു. ഇതൊരു സാങ്കല്പികമാണ് കഥയാണ് കഥ, ഞാൻ ഇതിന്റെ ബാക്കി ഒന്ന് പറഞ്ഞ് തീർത്തോട്ടെ. ട്രെവർ അണ്ണ അങ്ങനെ 2 മുട്ടായി ട്രെവർ അണ്ണൻ ഷിൻചാന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 10 മുട്ടായി 2 എണ്ണം ഷിൻചാന് കൊടുത്തിട്ട് ബാക്കി എത്ര മുട്ടായി ട്രെവർ അണ്ണന്റെ കയ്യിലുണ്ട്? ഫ്രാങ്ക്ലിൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുട്ടായി ഒന്നും കഴിക്കാറില്ല. എന്റെ പല്ലൊക്കെ പോയിരിക്കുന്നത് കൊണ്ടിട്ട് അങ്ങനെ മുട്ടായി ഒന്നും ഞാൻ കഴിക്കാറില്ല ഫ്രാങ്ക്ലിൻ. അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും ഞാൻ 10 രൂപ കൊടുത്തിട്ട് 10 മുട്ടായി മേടിക്കത്തില്ല ഫ്രാങ്ക്ലിൻ, മേടിക്കത്തില്ല. ഇപ്പം ഏകദേശം ഈ 4 എണ്ണത്തിന്റെയും കാര്യം എനിക്ക് ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ഇവന്മാരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ടൈം എടുക്കും. ഓക്കെ, എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു. ഇവന്മാരുടെ വായിൽ നിന്ന് കേട്ട ഉത്തരങ്ങൾ കേട്ടപ്പം തന്നെ എനിക്ക് മതിയായി. ഓക്കെ, നിങ്ങൾ എന്തായാലും പോയിട്ട് നാളെ വരുമ്പം ബുക്കും പേനയും പെൻസിലും എല്ലാം കൊണ്ടുവരണം കേട്ടോ. ഇതൊന്നും കൊണ്ടുവരാതെ ഞാൻ ക്ലാസ്സിൽ കേട്ടത്തില്ല. അതുപോലെ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പഠിച്ചിട്ട് വേണം നാളെ വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം 3 എണ്ണം വീട്ടിലോട്ട് വിട്ടോ. ഷിൻചാ ഇവിടെ നിന്നാൽ മതി, ബാക്കി 3 എണ്ണം പൊയ്ക്കോ. ഹൈസ്, എന്തായാലും ഇവന്മാരെ പറഞ്ഞു വിട്ടിട്ട് ഇച്ചിരി പരിപാടിയുണ്ട്. ഓക്കെ, എന്തായാലും നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ടേക്ക് ചാടാം. ഇവന്മാരൊക്കെ പോയിട്ടുണ്ട്. ഇവന്മാരുടെ ഉത്തരവും ഇതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയില്ല, തലയൊക്കെ പുകഞ്ഞു കയറുന്നുണ്ട്. ഓക്കെ, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടിയത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? സത്യമായിട്ടും ആ ട്രെവർ അണ്ണൻ എനിക്ക് മുട്ടായി തന്നത് എനിക്ക് ഓർമ്മയില്ല ഫ്രാങ്ക്ലിൻ അണ്ണ. എപ്പോഴാണ് ട്രെവർ അണ്ണൻ എനിക്ക് 2 മുട്ടായിയൊക്കെ തന്നത്? അയാൾ എനിക്ക് മുട്ടായി നിന്നിട്ടില്ല. ഗേസ്, ഇവൻ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ, എടാ അതൊരു സാങ്കല്പികമായിരുന്നു, നീ ഒന്ന് ചുമ്മാതിരുന്നേ. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണോ ഗേസ്? ഇവന്മാരെ വീണ്ടും ഒന്നും കൂടി പഠിപ്പിക്കണോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം.